പരിപോഷണാർത്ഥം തന്റെ കാർണിവൽ ഷോയുമായി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തിയിട്ടുള്ള ശ്രീ ജയദേവൻ തദ്ദേശവാസികളായ കലാകാരന്മാരെയും കലാകാരികളെയും തന്റെ കാർണിവൽ ഷോയിലെ കലാപരിപാടികളിൽ സഹകരിക്കുവാൻ വേണ്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്തിരിക്കുന്നു. അങ്ങനെ സഹകരിക്കുന്നവർക്ക് അർഹതയനുസരിച്ച് മാസം 1000 രൂപ വരെ ശമ്പളം കൊടുക്കാനും അദ്ദേഹം സന്നദ്ധനാണത്രേ. ഇത് ഒരു ഈശ്വര നിശ്ചയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ വരണ്ട. നീ എന്ത് പറയണു മോളെ? എനിക്കിതേ കുറിച്ച് ഒന്നും അറിയില്ല അച്ഛാ. പിന്നെ ഞാൻ എന്ത് പറയാന്? ഇതുപോലൊരു മഹാഭാഗ്യം ഇനി വരാനില്ല. ഏതായാലും നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കിയാൽ എന്താ? അവര് എങ്ങനെയുള്ളവരാണെന്നൊന്നും അറിയാതെ അതിപ്പോ അവിടം വരെ ചെന്ന് അന്വേഷിക്കാതെ എങ്ങനെയാ പറയാൻ പറ്റുക? ഏതായാലും ഒരു കാര്യം തീർച്ചയാ, ഇത്രയും വലിയ തുക ശമ്പളം കൊടുക്കാൻ തയ്യാറുള്ളവര് മോശക്കാരായിരിക്കില്ല, അത് തീർച്ച. ഇനി അങ്ങനെ മോശക്കാരാണെന്നിരിക്കട്ടെ, മാതൃഭൂമിയിൽ അത് പ്രസിദ്ധീകരിക്കേയില്ല. പ്രിയമ്മത അവിടെ ചെന്നാൽ തുടക്കത്തിൽ തന്നെ 1000 രൂപ ശമ്പളം കൊടുക്കുന്നതിന് യാതൊരു ഖേദവും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു 3 മാസം അങ്ങോട്ട് കഴിയട്ടെ, 3000 രൂപയായില്ല. അവളുടെ കല്യാണത്തിനുള്ള കാര്യം ധാരാളമായി, പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞില്ലേ. മോളൊന്ന് വേഗം ഒരുങ്ങ. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അപ്പോഴേക്കും അവിടെ ആളുകൾ വന്ന് നിറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? എന്റെ മകളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്ന് ആഗ്രഹക്കാരനാ ഞാൻ. അവളെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് പകുതി സമാധാനമായി. ഈശ്വരൻ കൊണ്ടുതന്ന കാര്യമാ മോളെ ഇത്, നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. നീ ഒന്ന് വേഗം ഒരുങ്ങ്. ആ ചെല്ലേ. ഞാൻ ഉദ്ദേശിച്ചു വന്ന ആള് തന്നെയാണോ? എന്റെ പേര് ജയദേവൻ. ഇത് എന്റെ മാനേജർ മിസ്റ്റർ ദയാനന്ദൻ. സന്തോഷായി. വേണ്ട വേണ്ട, എന്റെ മോള് അങ്ങനെ സാർമാരുടെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല. സാർമാരും അങ്ങനെ വരും നോക്കാറുണ്ട്. അവളെ ഞാൻ അങ്ങനെയാ വളർത്തിക്കണത്. ക്ഷമിക്കണം, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ദുര്യോധന പണിക്കൽ എന്ന് പറഞ്ഞാൽ എന്നെ അറിയും. പേര് ശേഖര പണിക്കരുന്ന, കഥകളിയിൽ നിന്ന് കിട്ടിയ പേരാ ഈ ദുര്യോധന പണിക്കരെന്ന്. ഓഹോ, ദുര്യോധന പണിക്കരാശാൻ കേട്ടിട്ടില്ലേ മിസ്റ്റർ ദയാനന്ദൻ? പിന്നെ കൊള്ളാം, ആശാനെ പറ്റി കേട്ടിട്ടില്ലാത്തവരാരാ? എല്ലാം പോയി, ദുര്യോധന പണിക്കര് പോയി, ഇപ്പോ ദുരിത പണിക്കരായി. പണ്ട് കണ്ണങ്ങളിങ്ങനെ കഥകളിക്ക് പോയതാ, നമ്മുടെ പെരുവാരത്ത് ആന ഓടിയ കൊല്ലം എനിക്ക് ഇന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു. ഞാനും നമ്മുടെ കൃഷ്ണനായരും കൂടെ കലാശകം ചവിട്ടിക്കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് ഇടത്തു ഭാഗത്ത് എന്തോ ഒരു വേദന പോലെ തോന്നി. പിറ്റേ ദിവസം കാലത്ത് ഓർമ്മ വെച്ചപ്പോ ഞാൻ പറൂർ ആശുപത്രി കിടക്കുക. അന്ന് പറഞ്ഞു അപ്പാത്തേക്കരിമാര്, ആശാനെ ഈ കളി നിർത്തണം, ഇത് അപകടമാണ് എന്ന്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടുത്ത ഭാഗത്ത് ചില വേദനകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിരിക്കട്ടെ, ആശാൻ ഇങ്ങനെ യാതൊരു മുന്നറിയിപ്പും തരാതെ. ഇന്ന് കാലത്തെ പത്രം കണ്ടു, എന്നാ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട, ഇങ്ങോട്ട് വന്നുകളയാന്ന് തീരുമാനിച്ചു. എന്റെ മകള്, ഞാൻ പറയണത് ശരിയല്ല, എന്നാലും നല്ല അസലായിട്ട് ഭരതനാട്യം ആടും. അത് പിന്നെ പറയാനുണ്ട്, ആശാന്റെ മോളല്ലേ. ഇവളേം കൂടെ നിങ്ങളുടെ ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കണം, അത് പറയാനാ ഞാൻ വന്നത്. അത് കുഴഞ്ഞല്ലോ ആശാനെ, ഇപ്പോൾ തന്നെ അനവധി പേർ ക്യൂൽ നിൽക്കുക. ഈശ്വരനെ വിചാരിച്ച് അങ്ങനെ ഒന്നും പറയരുത്, വളരെ ആശയോടുകൂടി ഇറങ്ങി തിരിച്ചതാ ഞാൻ. പക്ഷേ തടസ്സം ഒന്നും പറയണ്ട, ഈ പ്രായമായ മകളെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി തിരിക്കേണ്ടി വന്നതിൽ വളരെ സങ്കടമുള്ളവനാ ഞാൻ. വേറെ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഞാൻ വരില്ലായിരുന്നു. ഇത് ഇവളുടെ ഒരു ഭാവിയുടെ കാര്യമാണ്, മാത്രമല്ല ഒരു കുടുംബവും രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ഞങ്ങളെ കണ്ണീരോടുകൂടി ഇവിടുന്ന് അയക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്ത് പറയുന്നു മിസ്റ്റർ ദയാനന്ദൻ? ആശാൻ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് നമ്മളത് കേട്ടില്ലെന്ന് വന്നാൽ മോശമല്ലേ? കുട്ടിയുടെ പേരെന്താ?
പ്രിയംവദ. ഗുഡ്. പ്രിയംവദയുടെ കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. ആശാൻ വിഷമിക്കണ്ട, ദൈവം രക്ഷിക്കട്ടെ. ആ പിന്നെ ഇവിടെ സഹകരിക്കുന്നതിന് ഒരു ചെറിയ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമല്ലോ, അത് രണ്ടു കൂട്ടർക്കും നല്ലതിനാ. ആശാൻ വിവരമുണ്ട്. ദയാനന്ദൻ ആ എഗ്രിമെന്റ് ഫോർവേഡ് കൊടുക്കും, ആശാൻ നോക്കട്ടെ. അയ്യോ ഒന്നും വായിക്കാനില്ല, എവിടെയൊക്കെ ഒപ്പിടണ്ടെന്ന് ഇങ്ങോട്ട് കാണിച്ചു തന്നാ മതി, ഞാൻ അവിടെയൊക്കെ അങ്ങോട്ട് ഒപ്പിട്ടേക്കാം. ഒരു മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയി തരും. അതായത് എങ്ങനെയാണ് പ്രിയമതയുടെ ശമ്പളത്തിന്റെ കാര്യം? ആശാന്റെ മകളല്ലേ, തികഞ്ഞ കലാകാരി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. പ്രിയമതയ്ക്ക് 1000 രൂപ ആയിരിക്കും. ഗുരുവായൂരപ്പാ സന്തോഷായി. പുതിയതായി വരുന്നവർക്കൊന്നും ഞങ്ങൾ ആദ്യം ഇത്രയും കൊടുക്കാറില്ല, എന്നാലും ഞങ്ങളോടുള്ള ഒരു പ്രത്യേകത. കറക്റ്റ്. അശാനെ ഇതില് ഒന്ന് രണ്ട് സ്ഥലത്ത് ഒപ്പിടും. ഒപ്പിടാം. രണ്ടു പേരും ഒപ്പിടണം. എവിടെയൊക്കെയാ വേണ്ടതെന്ന് കാണിച്ചു തന്നാ മതി. കാരണവന്മാരെയും ഭഗവതിയൊക്കെ വിചാരിച്ച് നിങ്ങളുടെ ഒപ്പിട്ടോളെ. ഇതാ പ്രിയംവദയ്ക്ക് ഇവിടെ താമസിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് വേണോ? അവള് ദിവസവും കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് സമയത്ത് വന്നോളൂ. അയ്യോ അത് പ്രയാസമുള്ള കാര്യമാണ് ആശാൻ. ഞങ്ങളുടെ പരിപാടിക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാവരും ഇവിടെ തന്നെ താമസിക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ആശാനി ഇവിടെ വേറെയും കലാകാരികൾ താമസമുണ്ട്, അവരിവിടെ പ്രിയമതയ്ക്ക് താമസിക്കാമല്ലോ. ആവശ്യമുള്ളപ്പോ വീട്ടിൽ പോവാം, ഒഴിവ് കിട്ടുമ്പോ വീട്ടിൽ പോവാം, വീട്ടിലുള്ളവർക്ക് ഇവിടെ വന്ന് കാണാം, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാലും ഞങ്ങളൊന്ന് വീട്ടിൽ വരെ പോയിട്ടും കൂടെ വരാം. അത് വേണോ ആശാനെ? നല്ലൊരു കാര്യത്തിന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് ഉടനെ അങ്ങ് ഇറങ്ങിപ്പോണോ? അത് ഒരു ഐശ്വര്യക്കേടാവില്ലേ? അതും ശരിയാണ്. അവിടെ പണം നോക്കിയാ മതി. എടി കൊതി കിട്ടാതിരിക്കാനാ. എടി എനിക്കൊന്ന് താടി. എന്താണ് വിലാസിനി? ഒന്നുമില്ല. എടി എനിക്കൊന്ന് തരാ. തരില്ലെന്ന് പറഞ്ഞില്ലേ? ഹായ് മുട്ട. അയ്യോ എനിക്ക് തരൂ. അടുത്ത് വരാതെ. ഒന്നും തരുമോ? തരില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നും തരാനാ പറഞ്ഞു. തരില്ലെന്ന് പറഞ്ഞു പിന്നെ എന്നാ വരുന്നത്? ഒന്നും തരുമോ? ഇല്ല. തരില്ലെന്ന്? ഒന്നും തരാനാ പറഞ്ഞു. തരില്ല. അയ്യോ ഇവളെന്താ മരിച്ചോടൊക്കെയായിരുന്നു? ആ ആഹാ നിങ്ങൾ എല്ലാരും കൂടി എന്റെ മുട്ടൊക്കെ തിന്ന് തീർത്തു അല്ലേ? എന്താ ഇവിടെ ബഹളം? നിങ്ങൾക്കെന്താ ശബ്ദിച്ചുകൂടെ? കോഴിമുട്ട. ഇത്രയേ ഉള്ളൂ. ആ ഇതാ നിങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരി, മിസ് പ്രിയംവദ. ഒരു നല്ല കലാകാരിയാണ്, ഒന്നാന്തരമായി ഡാൻസ് ചെയ്യും. ഇന്നു മുതൽ ഇവരെല്ലാം പ്രിയംവദയുടെ സ്നേഹമുള്ള കൂട്ടുകാരികളായിരിക്കും. മല്ലി ഇവൾക്കുള്ള റൂം കാണിച്ചു. ഓക്കെ ഓക്കെ. ഇതാണ് സാറിന്റെ പുതിയ കലാകാരി. ഓഹോ എന്നാ വന്നത്? ഇന്ന് വന്നതേ ഉള്ളൂ. സാറിന്റെ ലോഡ്ജിൽ പോയിരുന്നു? ഇല്ലല്ലോ. ഇല്ലേ? അത് കൊള്ളാമല്ലോ. വാസന്തി അതെന്താ? ഓ ഒന്നുമില്ല, വരൂ. എന്തൊക്കെ ആയാലും ശരി, അവക്ക് ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോകാമായിരുന്നു. ഓ അവൾ ഇവിടം വരെ വന്നിട്ട് എന്താ കാര്യാവോ? ഇത്രയും നാളും അവൾ ഇവിടെ തന്നെയല്ലേ നിന്നിരുന്നത്? എല്ലാം അവളുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാ മതി. ഈ രൂപ എടുത്ത് നീ തന്നെ കൊണ്ടുവന്ന് പെട്ടിയിൽ വെച്ചേക്ക്. അതിപ്പോ എന്റെ കയ്യിൽ എന്തിനാ തരുന്നത്? നിങ്ങൾ തന്നെ വെച്ചേക്കൂ. കേട്ടോ മാധു, ഇന്ന് തന്നെ ഗോവിന്ദപ്പണിക്കർ ഒരു കത്തെഴുതാൻ പോവുക. 3 മാസം കഴിഞ്ഞുള്ള ആദ്യത്തെ മുഹൂർത്തത്തിൽ അവളുടെ കല്യാണം അങ്ങോട്ട് നടത്തണം. ഇപ്പോഴേ മുഹൂർത്തം നോക്കി വെച്ചോട്ടെ.